ഇത്രയധികം ഇളക്കി മറിച്ച പ്രചാരണങ്ങൾ അല്ലെങ്കിൽ ഇത്രയധികം വിവാദങ്ങൾ ഒരു ഉപതെരഞ്ഞെടുപ്പിലും മുമ്പ് കണ്ടിട്ടില്ലാത്ത വിധം, അതിന്റെ ഒരു ട്വിസ്റ്റ് അവസാനിക്കുന്നത് ഒരുപക്ഷെ ഈ പോളിംഗ് പെർസെൻറ്റേജ് സംബന്ധിച്ച ഒന്നിലാണോ എന്ന സംശയം നമ്മൾ അന്ന് തന്നെ ചോദിച്ചതരാം. കാരണം കഴിഞ്ഞ തവണത്തേക്കാൾ അത് കുറവാണ്, 70.52% പോളിംഗ് ശതമാനം. അപ്പോൾ ആളുകൾ എങ്ങനെ ഇതിനോടൊക്കെ പ്രതികരിച്ചു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ എന്താണ് ആ പോളിംഗ് ശതമാനം കൂടി വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ കഴിയുക? ആളുകൾ കൂടി ഉണ്ടെങ്കിൽ അവരോട് കൂടി ഒന്ന് ചോദിക്കാം. ഗുഡ് മോർണിംഗ് ശാലിനി, ഞാനിപ്പോൾ നിൽക്കുന്നത് പിരായിരി പഞ്ചായത്തിലാണ്. ഞാൻ ആ ദൃശ്യങ്ങൾ കാണിച്ചിട്ട്, ഭയങ്കര രസമുള്ള ഗ്രാമമാണ്. ഈ രാവിലെ തന്നെ ഒരുപാട് ആളുകൾ, സുഹൃത്തെ ഈ ഭാഗത്തേക്ക് ഒന്ന് കാണിച്ചു നോക്കിയാലേ, ഒരുപാട് ആക്ടിവിറ്റീസ്, രാവിലെ കടകളിലേക്ക് പോകുന്ന ആൾക്കാർ, ചായ കുടിക്കാൻ വരുന്ന ആൾക്കാർ, പിന്നെ അതുപോലെ തന്നെ പലവിധ ആവശ്യങ്ങൾക്കായി പുറത്തു പോകുന്ന മനുഷ്യന്മാർ, അങ്ങനെ ഭയങ്കര രസകരമായ ഒരു ഗ്രാമപ്രദേശമാണ്. നേരത്തെ നമ്മളിവിടെ വന്നിരുന്നു, ആ സമയത്തെല്ലാം വലിയ രാഷ്ട്രീയ തർക്കങ്ങൾ ഇവർക്കിടയിലുണ്ടെങ്കിലും വലിയ സൗഹൃദമുള്ള ആൾക്കാരാണ്, വേറെ തരത്തിലുള്ള കയ്യാങ്കളിക്കൊന്നും പോകാത്ത ആൾക്കാരാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പൊ പോളിംഗ് വന്നതിന് ശേഷം. എന്താണ് പ്രതീക്ഷ? രാഹുൽ മാങ്ങൂട്ടം. പക്ഷേ ഇവിടെ പിരായിരിൽ ഉൾപ്പെടെ 5% കുറഞ്ഞു. കുറഞ്ഞു, അത് പ്രശ്നമല്ല. ഇല്ല, പ്രശ്നമില്ല. ചേട്ടാ അഭിപ്രായം? ഇവിടെ പാലക്കാട് സെരിന് തന്നെ വരുള്ളൂ. സെരിന് പൂത്തന്തറയില് 10,000 ചില്ലറ വോട്ട് കുറവാണ്. വെണ്ണക്കരയിലെ 5,000 ചില്ലറ വോട്ട് കോൺഗ്രസിന്റെ കുറവാണ്. സെരിന് തന്നെ പ്രാവശ്യം LDF തന്നെ വരുള്ളൂ പാലക്കാട്. അതായത് വരണമെങ്കിൽ 10,000 വോട്ട് അധികം പിടിക്കണം. പല ഭാഗത്തും പിരായിരിയിലും അതുമാതിരി ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇപ്രാവശ്യം LDF വരും. ഇപ്പോ ഇവര് LDF ഉറപ്പായും വരുന്ന പറയുന്നത്, പക്ഷേ നല്ല പേരിൽ കൗതുകമുള്ള ഒരാൾ ഇവിടെ ഉണ്ട്. നമ്മൾ നേരത്തെ വന്നപ്പോഴും കണ്ടാണ്, ഓട്ടോ ഡ്രൈവറാണ്, പേര് രാജകുമാരൻ എന്നാണ്. രാജകുമാരൻ ഇവിടെ പത്രമൊക്കെ വായിച്ചിരിക്കുന്നുണ്ട്. പറയൂ രാജകുമാര, അനാലിസിസ് എന്താ പറയേണ്ടത്? എന്താണ് കഴിഞ്ഞ, ഞാൻ നേരത്തെ വന്നപ്പോ പറഞ്ഞു ഇടതുപക്ഷത്തിനൊരു സാധ്യത ഉണ്ടെന്ന്. സത്യം തന്നെയാണത്, അതിനൊരു മാറ്റങ്ങളൊന്നുമില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും വോട്ട് ശതമാനം കുറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലം മാതിരി തന്നെയാണ്. പഴയൊരു വാക്കും കൂടിയുണ്ട്, വോട്ട് ശതമാനം കുറഞ്ഞാൽ ഇടതുപക്ഷം വരുന്നുള്ളത്. അത് നമ്മുടെ പ്രായരി പഞ്ചായത്തിൽ കൂടുതലായിട്ടും ശതമാനങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. ആ കുറഞ്ഞ അടിസ്ഥാനങ്ങളിൽ ഇടതുപക്ഷത്തിലാണ് കൂടുതലായിട്ടും പ്രായരൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അത് 69-70 ഉള്ളൂ. പ്രായരിയിൽ കുറവ് വന്നിട്ടില്ല. മറ്റേ കണ്ണാടി മാത്തൂര് പഞ്ചായത്തിലാണ് കുറവ് വന്നിരിക്കുന്നത്. കരുണാനഗറിലെ മുനിസിപ്പാലിറ്റിയിലും കുറവ് വന്നിട്ടുണ്ട്. ഗൗരവം പിടിക്കുന്ന എന്താണ് അവസാനം? എന്താ വരും, ആര് ജയിക്കും? എന്ത് വെച്ചാൽ 3-4+ പോയിന്റ് ഉണ്ട്. അതായത് കൃഷ്ണകുമാറിനാണ് സാധ്യത പറയുന്നത്. 3-4+ പോയിന്റ് ഉണ്ട്. ഒന്ന് ഷാഫി പറമ്പിലെ ഇടയിൽ പോയത്, പിന്നെ സരിൻ മാറിയ സ്ഥാനാർത്ഥി, പിന്നെ 3-4+ പോയിന്റ് കൊണ്ട് കൃഷ്ണകുമാറിന് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോ LDF എന്ന് പറയുന്നു, കൃഷ്ണകുമാർ എന്ന് പറയുന്നു. ഇതാ ഒരാ നമ്മളെ എന്തുണ്ട് രാവിലത്തെ ചാവടി അറിയതാ? ഇപ്പൊ ഈ വോട്ടിംഗ് വന്നതിന് കഴിഞ്ഞ ശേഷം നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടോ? വിചാരിക്കണ വന്നപ്പോ ഒരു പാർട്ടി വിജയിക്കും, മറ്റൊരു പാർട്ടി തോൽക്കും. നേരത്തെ അത്ര ചിരിയില്ലല്ലോ. വലിയ മാർജിൻ ഒക്കെ ആയിരുന്നല്ലോ പറഞ്ഞത്. വോട്ടിംഗ് കുറയാതെ മാർജിൻ കുറയും? മാർജിൻ കുറയും എന്നുള്ളതാണ് ഇപ്പൊ കാര്യം. എന്ന് വെച്ചാല് ഇപ്പത്തെ സിറ്റുവേഷൻ കുറെ വോട്ടിംഗ് പോയിട്ടുണ്ട്. പിന്നെ അത് അത്ര അതിലിപ്പോ നമ്മൾ എന്താന്നില്ല, ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ചില്ലറ വോട്ടൊന്നുമില്ല, ഒരു 60% വരെ പോയി വന്നിട്ടുള്ളൂ. അതിൽ എന്താണെന്നുള്ളത് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നമ്മുടെ നേതാക്കന്മാരില്ലല്ലോ, എത്ര ശതമാനം ഉണ്ട് ഇത്ര ശതമാനം ഉണ്ട് പറയാനേ. അത്രയും ജയിക്കും, ഭൂരിപക്ഷം ഉണ്ടാവില്ല, ഭൂരിപക്ഷം ഉണ്ടായില്ല, അത്രേ പറയാൻ പറ്റുള്ളൂ. ലെഫ്റ്റിന്റെ ഇടതുപക്ഷത്തിന്റെ വലിയ പിന്തുണക്കാരനാണ് അല്ലേ? പിന്നെ തീർച്ചയായും 500 വോട്ടിന് ജയിക്കും. 500 വോട്ടിന് ജയിക്കും, യാതൊരു സംശയമില്ല. പ്രായ പഞ്ചായത്തിൽ ഒപ്പത്തിനൊപ്പം കണ്ണാടി 2,000 വോട്ട് കൂടുതൽ, മറ്റേ മാത്തൂര് 2,000 വോട്ട് കൂടുതൽ, മുനിസിപ്പാലിറ്റി ഒരു 2,000 വോട്ട് കുറവായിരിക്കും. എന്തായാലും ഇത് നമ്മള് നോക്കി വെക്കുന്നുണ്ട്. 500 വോട്ട് ജയിച്ചാൽ ആദ്യം ഇങ്ങോട്ടേക്ക് വരും. ആ 500 വോട്ട് ജയിക്കുന്നത് സംശയേ വേണ്ട. വന്നോളൂ, ഞാൻ നിങ്ങൾക്ക് ഒരു ലഡുവാ കാപ്പിയാ. അതായത് ശാലിനി, ഇവരൊക്കെ പലവിധ രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. പക്ഷേ കൗതുകകരമായ 1-2 കാര്യം ഇന്നലെ നമ്മൾ പരിശോധിച്ചപ്പോൾ കണ്ടത്, BJP ശക്തമായ സ്വാധീനമുള്ള മൂത്താന്തറയിലെ 54 ബൂത്തില് കഴിഞ്ഞ തവണ വലിയ രീതിയിൽ ലീഡ് കിട്ടിയ ബൂത്താണ്. അവിടെ 710 വോട്ട് ഈ ശ്രീധരന് കിട്ടിയപ്പോ വെറും 60 വോട്ടാണ് ഷാഫി കിട്ടിയിരുന്നത്. അവിടെ 84% പോളിംഗ് ഉണ്ട്. ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് BJP ശക്തി കേന്ദ്രങ്ങളിൽ വലിയ പോളിംഗ് ഉണ്ടായെന്ന് പറയുന്നത്. അതേസമയം തന്നെ BJP മുന്നിൽ വന്ന 12 ബൂത്തുകളിൽ ഇത്തവണ
അത് 55-നും 60-നും ഇടയിലാണ് അവിടെ പോളിംഗ് ഉള്ളത്. അതുകൊണ്ട് ഒരു ചില ഭാഗങ്ങളിൽ ബി ജെ പിക്ക് വലിയ മുന്നേറ്റമുണ്ട്, അതേ ബി ജെ പിക്ക് പല ഭാഗങ്ങളിൽ അവരുടെ വോട്ടുകൾ പോളിയിട്ടില്ല എന്ന ആക്ഷേപമുണ്ട്. പിന്നെ നമ്മൾ ഈ നിൽക്കുന്ന പിരായിരി ഒരു ഗെയിം ചേഞ്ചർ ആവും, കാരണം പിരായിരിയിൽ കഴിഞ്ഞ തവണ വലിയ രീതിയിൽ മുന്നേറ്റമുണ്ടായപ്പോഴാണ് യു ഡി എഫ് മുന്നോട്ടേക്ക് വന്നത്. മാത്രമല്ല കണ്ണാടിയിൽ നോക്കിക്കഴിഞ്ഞാൽ 8% വോട്ടിന്റെ കുറവുണ്ട്. കണ്ണാടി എന്ന് പറഞ്ഞ സി പി എമ്മിന്റെ അതിശക്തമായ കേന്ദ്രമാണ്. ഇപ്പോൾ ബി ജെ പി പ്രധാനമായിട്ട് പറയുന്നത് കഴിഞ്ഞ തവണ പോയ പോലെ ഒരു വോട്ട് കോൺഗ്രസിലേക്ക് പോവില്ല, സി പി എം നില മെച്ചപ്പെടുത്തും, അങ്ങനെയാവുമ്പോൾ ത്രികോണ ഫൈറ്റ് മുറുകും, അങ്ങനെ മുറുകി വരുമ്പോൾ ചെറിയൊരു എഡ്ജ് നമുക്കുണ്ട്, നമ്മൾ മുന്നോട്ട് വരുമെന്നാണ്. പക്ഷേ ഒരു ലീഡ് അതിനെ അവർ യു ഡി എഫ് മറികടന്നത് പിരായിരിയിലെ ആ ഒരു ലീഡ് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനമാണ് നൌഫൽ പറഞ്ഞതുപോലെ തന്നെ പിരായിരി. റജി മാലെ തോമസ് എന്ന പ്രേക്ഷകൻ പറയുന്നു, നാളത്തെ തെരഞ്ഞെടുപ്പ് ഫലം അറിയാൻ എക്സൈറ്റഡ് ആണ്, കാരണം ഒരുപാട് ട്വിസ്റ്റുകൾ ഉണ്ടാക്കിയ തെരഞ്ഞെടുപ്പല്ലേ. രാഷ്ട്രീയ കേരളം മുഴുവൻ ഈ തെരഞ്ഞെടുപ്പ് ഉറ്റുനോക്കുകയാണ്, സ്ഥാനാർത്ഥികളുടെ ചങ്കെടുപ്പ് കേൾക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്.